ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇന്ന് നമ്മൾ കോഴിപ്പൂവിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഈ കോഴിപ്പൂ നല്ല ഭംഗിയാണ് നമ്മൾ ഗാർഡനിൽ നല്ല പൂക്കൾ ഈ പൂക്കൾ നിറച്ചിരിക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടാവും ഇത് എങ്ങനെ വളർത്താമെന്നും എന്നും നോക്കാം പണ്ടൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കളറിൽ മാത്രം ഉണ്ടായിരുന്നു നല്ല വലിയ വലിയ പൂക്കളായിട്ട് ഇപ്പം അങ്ങനത്തെ പൂക്കളും ഉണ്ട് അതേപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടും കുറേ കളേഴ്സിലും ഉണ്ട് നമുക്ക് കുറേ കളറുണ്ട് ഇതിൽ അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് വിത്ത് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നഴ്സറിയിലും ഇത് തയ്യായിട്ടും കിട്ടുന്ന അതേപോലെ വിത്തായിട്ടും കിട്ടുന്നെ എനക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്ന വിത്താണ് ഇത് ഞാൻ കൊടുത്തത് ഏത് കളർസോന്നും അറിയാതെയാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത് ഇതിൻ്റെ വിത്ത് ചീര വിത്ത് പോലെ ചെറിയ 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 വിത്തായിരിക്കും അപ്പം നമുക്കിങ്ങനെ പാകിയിട്ട് അത് പരിച്ച് നടണം അപ്പോഴാണ് നല്ല രീതിയിൽ അത് വളർ വളർന്ന് നല്ല പൂക്കൾ കിട്ടും അങ്ങനെയാണ് ഇത് വളർത്തേണ്ടതും നിങ്ങൾക്ക് തയ്യായിട്ട് വാങ്ങിച്ചെങ്കിൽ ഇങ്ങനെ എടുത്ത് നടാം ഞാൻ ഈ ചട്ടിയിൽ ഇത് കുറച്ച് ചെറിയ പൂവായത് കൊണ്ട് ഒരു രണ്ട് തൈ വെക്കാം മറ്റേ വലിയ ആ കോഴിപ്പൂവില്ല അതുണ്ടെങ്കിൽ ഒരു തൈ ഒരു ചട്ടിക്ക് വെച്ചാൽ മതിയാവും പക്ഷേ ഞാൻ എല്ലാ തൈയും ഇതിൽ തന്നെ വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലത്തിലും വെക്കാം നിലത്തിലും വെച്ചെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് വളർത്തിയെടുക്കാൻ പറ്റും മണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ ഗോൾഡൻ സോയിൽ തന്നെ എടുക്കാം അതിൻ്റെ കൂടെ ഏതെങ്കിലും ആട്ടൻ ചണകോ ആട്ടൻ ചണകുമായി ഏതെങ്കിലും എടുക്കാം അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റും എടുക്കാം ഇതിൽ വിത്ത് പാക്കിയിട്ട് ആ ചെടി എടുക്കുമ്പോൾ ഇങ്ങനെ വേണം എടുക്കാൻ ആ കൂടി എടുത്തെങ്കിൽ മാത്രമേ ഇങ്ങനെ തൈ പൊട്ടാതെ വരും തക്കാളി വഴുതന എല്ലാം ഇങ്ങനെയാണ് നമുക്ക് എടുത്ത് മാറ്റി നടേണ്ടത് നമ്മൾ ഇങ്ങനെ മാറ്റി നടുമ്പോൾ ഇങ്ങനെ മണ്ണോട് കൂടി എടുത്തിട്ട് മാറ്റി നടുമ്പോൾ വേറെ ഒരു ഗുണവും കൂടിയുണ്ട് നമുക്ക് ആ ചെടി മാറ്റി നടുമ്പോൾ വാടുന്ന പ്രശ്നം തീരെ കുറവാണെന്ന് പറയാം ഇതേപോലെ നിങ്ങൾ തക്കാളി വഴുതനെ ചീരയെല്ലാം മാറ്റി നടുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ മാറ്റി നോക്കുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ് അങ്ങനെ മാറ്റി നടുമ്പോൾ അങ്ങനെ ഒരു നാളില പർവമാകുമ്പോൾ ഇങ്ങനെ നമുക്ക് മാറ്റി നടണം ഇങ്ങനെ ഇങ്ങനത്തെ തൈകൾ മാറ്റി നട്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കുക ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് മാറ്റി നടേണ്ടത് വെള്ളം തെളിച്ചു കൊടുക്കുക ഈ വിത്ത് ഈ തയ്യൻ്റെ വിത്ത് ഞാനൊരു റോസാ ചെടീൻ്റെ അടിയിലാണ് ഇങ്ങനെ പായ കൊടുത്തത് ഞാൻ എനിക്ക് ഇതിന് അധികമായിട്ട് ഇങ്ങനെ കയറിങ്ങിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ ഊണം പായ് കൊടുത്തെങ്കിൽ പതുക്കെ വെള്ളം ഈ റോസാ ചെടിക്ക് ഒഴി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിന് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പായ് കൊടുത്തത് നിങ്ങൾക്ക് ഇതിനായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഗ്രോബയിലോ ചട്ടിയിലോ മണ്ണ് നിറച്ചിട്ട് നിലത്തിലെ ഉണ്ടെങ്കിൽ അവിടെയെങ്കിലും നിങ്ങൾക്ക് പായ് കൊടുക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാതെ ഒരു തൈ ഈ കോഴിപ്പൂവിൻ്റെ തൈ ഇപ്പം ഇത് പരിച്ച് നട്ടിട്ട് അതിന് ഒഴിച്ച് കൊടുക്കണം അതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ തൈ പറിച്ച് നടുമ്പോൾ വൈകുന്നേരം വേണം നമുക്ക് പറിച്ച് നേടാൻ അതുപോലെ തണലത്ത് വെക്കാൻ ശ്രദ്ധിക്കണം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നല്ല വെയിലിൽ വെയിലത്തന്നെ വെക്കണം നല്ല വെയിലിൽ വെച്ചെങ്കിൽ മാത്രമേ നല്ല കളർഫുള്ളായിട്ട് പൂക്കൾ കിട്ടും ഇതുപോലെ ഇത് നോക്കുമ്പോൾ തന്നെ എന്ത് രസമാണ് നോക്കിക്കുക ഇപ്പോൾ കാണുമ്പോൾ ഓരോരോ പൂക്കളായിട്ടാണ് ഉള്ളത് പക്ഷേ ഈ സൈഡ് ബ്രാഞ്ചസിൽ കുറേ ഇങ്ങനെ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കാണും കാണിക്കാം അതിൽ ആ പൂക്കളെല്ലാം വലുതായിട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഈ ഗാർഡനിൽ നമുക്ക് നിറച്ച് പൂക്കളുണ്ടാവും ഇതിലും കുറേ കളറുണ്ട് നിങ്ങൾ അങ്ങനത്തെ കളേഴ്സ് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ഗാർഡൻ നോക്കാൻ ഇപ്പോൾ കണ്ടോ ഇതെല്ലാം കുഞ്ഞ് 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 പൂക്കലായിട്ടുണ്ട് അതെല്ലാം വെളുതാവും എല്ലാം വെളുതായിട്ട് അതും ഞാൻ പിന്നെ കാണിക്കാം അത് വളർന്നിട്ടാവുമ്പോൾ ഞാൻ കാണിക്കാം അതുപോലെ ഈ പൂവിൻ്റെ ഒരു പ്ലസ് എന്ന് പറയാം അത് കുറേ നാള് ഈ പൂക്കല് വാടാതെ ഇരിക്കും അതാണ് ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത അതും നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും ഒരു വെൽവെട്ട് പോലെ ഉണ്ടാവും കാണുമ്പോൾ നല്ല വെയിലത്ത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും പിന്നെ ഈ പൂവ് വരുന്ന മുമ്പ് തന്നെ ഇത് ഏത് കളറ് പൂവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വളർന്ന് വരുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാമ്പ് എന്ന് പറയില്ലേ ഈ സൈഡ് ഇലയിൻ്റെ അടിഭാഗം അവിടെ അവിടെയെല്ലാം നോക്കുമ്പോൾ പൂവ് ഏത് കളറാണോ ആ കളറ് അത് വരും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇത് പിങ്ക് കളറ് പൂവായതുകൊണ്ട് അത് പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇടയ്ക്ക് കുറേ നമുക്ക് മറ്റേ ചെടികളുക്കിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ചാണകപ്പൊടി കുറച്ച് അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അധികം കിച്ചൺ വേസ്റ്റ് പുളിപ്പിച്ച കഞ്ഞീടെ വെള്ളം അങ്ങനത്തെ ഇല്ലേ അതെല്ലാം പുളിപ്പിച്ചിട്ട് വെള്ളം കലർത്തിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ അതുമാത്രം മതിയാവും നല്ല രീതിയിൽ തന്നെ ഇത് പൂക്കുന്നുണ്ട് ഇടയ്ക്ക് നമുക്ക് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ഒന്ന് ഇടയ്ക്കിട്ട് കൊടുത്താൽ മതിയാവും കാണല്ലോ ഇതിപ്പോൾ സൈഡിലല്ല ഈ പൂക്കൾ കുറച്ച് വലുതായിട്ടുണ്ട് ഇതെല്ലാം നല്ല വലിയ പൂക്കളായിട്ട് തന്നെ വരും മുകളിലുള്ള മുകളിലൊക്കെ ആണെന്നില്ല അതേപോലെ വരും ഇപ്പം കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നിറച്ചു പൂക്കളുണ്ടാവും അതേപോലെ ഇത് ഗ്രോ ബാഗിലോ തൊട്ടിയിലോ ഏതിലും വളർത്താം നിലത്തിൽ നിങ്ങൾക്ക് നിലത്തിൽ നടാൻ സൗകര്യം ഉണ്ടെങ്കിൽ നിലത്തിൽ നടുക നല്ല രീതിയിൽ തന്നെ ഈ തൈ വളർന്നു വരുന്നതാണ് അതേപോലെ ഇത് പൂക്കൾ മാത്രമില്ല ഇതിൻ്റെ ഇലകളും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മറ്റേ ഇലയിലേക്കാളും ഇത് ഒരു വേറെ ഒരു കളറാണ് തത്ത പച്ച എന്ന് പറയുന്നില്ലേ അത് ആ കളർ പോലെ കാണും നല്ല റിസൾട്ടാവും അപ്പോൾ പൂക്കള് പിടിക്കുന്ന മുമ്പേ തന്നെ നമുക്ക് ഇത് നല്ല ഭംഗിയായിട്ട് കാണും ഇപ്പം പൂക്കള് പിടിക്കുമ്പോൾ പറയണ്ടല്ലോ നല്ല അതിനേക്കാളും മനോഹരമായിട്ടുണ്ടാകും നമ്മളെ ഗാർഡന് ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഈ തൈ വാങ്ങിച്ചാൽ മതി പിന്നെ ഇതിൽ നിന്ന് തന്നെ വിത്തുകൾ വരും പിന്നെ ഇപ്പോൾ കുറേ പൂക്കൾ വരുമ്പോൾ അതിൽ മൂത്ത പൂക്കൾ ഉണ്ടാവുള്ളൂ അത് പതുക്കിയാൽ നമ്മൾ ഒന്ന് കട്ടാക്കണം അപ്പം മാത്രമേ കുറച്ചും കൂടി നിൽക്കും ഈ തൈ അല്ലെങ്കിൽ നമ്മൾ പൂ പൂക്കൾ കുറേ നാൾ അത് തൈൽ തന്നെ നിർത്തുമ്പോൾ അത് ഉണങ്ങിയെന്ന് വരെ നിർത്തിയെങ്കിൽ ഈ തൈൻ്റെ ആയുസ് കുറയുന്നു പറയും അത് എല്ലാ തൈക്കും അങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് മൂ മൂപ്പായിരുന്നു നമുക്ക് മനസ്സിലാകുമ്പോൾ തന്നെ ആ പൂക്കൾ മാത്രം കുറച്ച് കട്ടാക്കി എടുത്താൽ മതി ബാക്കി പൂക്കൾ അതിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് വന്നിട്ട് കുറേ പൂക്കൾ പിടിക്കും അങ്ങനെയാണ് എന്താ അതിൻ്റെ ഒരു രീതി എന്ന് പറയാം അപ്പോൾ അതിൽ നമുക്ക് വിത്തും കിട്ടും ആ കട്ടാക്കുന്ന ആ പൂവിൽ നിന്ന് നമുക്ക് വിത്തും കിട്ടും അത് നമുക്ക് എടുത്തു വെച്ചിട്ട് അടുത്ത പ്രേഷം നമുക്കിതേപോലെ പാകി നമുക്ക് നട്ടി വളർത്താവുന്നതാണ് ഇപ്പോൾ ഇത്ര തൈ ഉള്ളപ്പോൾ തന്നെ എന്ത് രസമാണെങ്കിലും കുറേ ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും അല്ലെ നല്ല കളർ കുറേ കളേർസെല്ലാം കിട്ടുന്നുല്ലോ അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് കിട്ടിയത് കൊണ്ട് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം നോക്കണം മറ്റേ എനിക്ക് ഇതിൻ്റെ മുമ്പേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് വിതരി കൊടുത്തത് നമ്മളെ സ്ഥലം അങ്ങനെയാണ് ഒഴുകിപ്പോയി എല്ലാം മഴവെള്ളത്തിൽ ആ വിത്തെല്ലാം ഒഴുകിപ്പോയിട്ട് അത് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രാവശ്യം അതില്ലാത്തത് ഇനി ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ട് വേറെ സ്ഥലത്ത് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്